എം പി വീരേന്ദ്രകുമാർ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ആയിരുന്നു അന്ത്യം. വിവരങ്ങളുമായി ഇപ്പോൾ ഷാജഹാൻ ചേരുന്നു. ഷാജഹാൻ, എപ്പോഴാണ് എം പി വീരേന്ദ്രകുമാറിന്റെ അന്ത്യം സംഭവിച്ചത്? നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ? അല്പം മുമ്പാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചത്. നേരത്തെ മുതൽ തന്നെ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം പേസ് മേക്കറും മറ്റും ഘടിപ്പിച്ച് ചികിത്സയിലും മറ്റുമായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ഇന്ന് വൈകിട്ട് അദ്ദേഹത്തിന് വീണ്ടും ഹൃദയാഘാതം ഉണ്ടായി. ഇന്ന് അതിനുശേഷമാണ് മിത്ര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അവിടെ വെച്ചാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് 83 വയസ്സായിരുന്നു. കേരളത്തിലെ പ്രബലരായ സോഷ്യലിസ്റ്റ് ചേരിയിൽപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ അച്ഛൻ പത്മഗൗഡരാണ് ഒരുപക്ഷെ ആദ്യ നിലയിലെ സോഷ്യലിസ്റ്റ് നേതാവ്. അദ്ദേഹത്തിന്റെ അതിനുശേഷമാണ് അദ്ദേഹത്തെ പിന്തുടർന്നാണ് എം പി വീരേന്ദ്രകുമാർ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത്. നിലവിൽ രാജ്യസഭ എം പി ആണ് അദ്ദേഹം. ഇതിനു മുമ്പ് കേന്ദ്രമന്ത്രിയായും അതുപോലെ സംസ്ഥാന ചെറിയൊരു കാലയളവിൽ സംസ്ഥാനത്തെ വനമന്ത്രിയായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ലോക്താന്ത്രിക് ജനതാ ദളിന്റെ നേതാവ് കൂടിയാണ് അദ്ദേഹം. മാത്രവുമല്ല അദ്ദേഹം ദീർഘകാലമായി കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നേതാവ് കൂടിയാണ്. ഏറ്റവും അടുത്തായി സമീപകാലത്തായി അദ്ദേഹം 2018 ഇടതുമുന്നണിയിലേക്ക് അദ്ദേഹത്തിന്റെ പാർട്ടി തിരിച്ചു വരികയും തുടർന്ന് വീണ്ടും അദ്ദേഹം രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുകയായിരുന്നു. എം പി വീരേന്ദ്രകുമാർ എഴുത്തുകാരനെന്ന നിലയ്ക്കും വലിയ രീതിയിലുള്ള ചലനമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും വയലാർ അവാർഡും അടക്കം ഒട്ടുമിക്ക പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഗദ്യം കേരളത്തിലെ വായനക്കാർക്കിടയിൽ വളരെയധികം സവിശേഷമായ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. ആത്മീയതയും തുടക്കിയ കാര്യങ്ങളിലും അദ്ദേഹം വലിയ നിപുണനാണ്. അത്തരം ഗ്രന്ഥങ്ങൾക്ക് പുറമെ ഒരുപക്ഷെ ആഗോളവൽക്കരണത്തിന്റെ കാലത്ത് ഗാട്ടും കാണാച്ചാട്ടും അടക്കം ഒട്ടേറെ പുസ്തകങ്ങൾ അദ്ദേഹം രചിക്കുകയും അത്തരത്തിൽ വലിയ ശ്രദ്ധ നേടുകയും ചെയ്തിട്ടുള്ള എല്ലാ മേഖലകളിലും കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുള്ള ഒരു പ്രമുഖനായ നേതാവാണ് എം പി വീരേന്ദ്രകുമാർ. ഷാജഹാൻ, അദ്ദേഹത്തിന്റെ അന്ത്യസമയത്ത് ആരൊക്കെ ഒപ്പമുണ്ടായിരുന്നു? ഔദ്യോഗികമായി ഇക്കാര്യം അവർ പുറത്തു പറഞ്ഞിട്ടുണ്ടോ? എന്താണ് അതൊക്കെ അതുമായൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും അപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ മാതൃഭൂമി പത്രത്തിന്റെ ഒക്കെ സാരഥികളും ഒക്കെ തന്നെ ആശുപത്രി ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം മറ്റു കാര്യങ്ങൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ, പക്ഷേ കോവിഡ് കാലത്തായതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ചടങ്ങുകൾ നടത്താനുള്ള സാധ്യതയില്ല. അപ്പോൾ പോലും സ്റ്റേറ്റിന്റെ ബഹുമതികളോടെ തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കുക. ഇടതുപക്ഷത്തിന്റെ ഒരു